മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ പൗരത്വ ഭേദഗതി തിരഞ്ഞെടുപ്പ് പ്രചാരണം ആയുധമാക്കുക ആണ് ഇടത് വലത് മുന്നണികൾ. വികസനത്തിന് ഉപരിയായി ഇത്തരം വിഷയങ്ങൾ മുൻനിർത്തിയാണ് കോഴിക്കോട് മലപ്പുറം അടക്കമുള്ള ജില്ലകളിൽ ഇവർ പ്രചാരണം മുൻപോട്ട് കൊണ്ടുപോകുന്നത്. അതേസമയം പ്രബുദ്ധരായ ജനങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കുമെന്നാണ് ബി ജെ പി പറയുന്നത്. തെരഞ്ഞെടുപ്പ് വിളിപ്പാടകലെത്തിയതോടെ രാഷ്ട്രീയായുധമായ പ്രചരണ വിഷയങ്ങൾ കളത്തിലിറക്കി ഓരോ വോട്ടും ഉറപ്പിക്കാനുള്ള അതിതീവ്ര ശ്രമത്തിലാണ് ഓരോ മുന്നണികളും. വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ പൗരത്വ ഭേദഗതി നിയമം സജീവ ചർച്ചയാക്കുകയാണ് ഇടത് വലത് മുന്നണികൾ. ഒരു വശത്ത് മുഖ്യമന്ത്രിയെങ്കിൽ മറുവശത്ത് കോൺഗ്രസിന്റെ പ്രധാന നേതാക്കളും പൊതുവേദികളിലും തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലും ഇതിനെക്കുറിച്ച് വാതോരാതെ പറയുന്നു. പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ അവരെ കേന്ദ്രീകരിച്ചിരിക്കുന്നത് മുസ്ലിമിനാണ്. മുസ്ലിമിനെ രാജ്യത്ത് രണ്ടാം തരം പൗരരാക്കി മാറ്റുകയാണ്. മാത്രമല്ല നമ്മുടെ രാജ്യത്ത് നിന്ന് നിഷ്കാസനം ചെയ്യേണ്ട വിഭാഗമായി മുസ്ലിമിനെ സംഘപരിവാർ കാണുന്നു. അതിൻ്റെ ഭാഗമായുള്ള ഒരു ഒട്ടേറെ നടപടികൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്വീകരിക്കുന്നു. മുഖ്യമന്ത്രി ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFന് വോട്ട് പിടിക്കാൻ വേണ്ടി പൗരത്വ നിയമത്തെ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഞങ്ങളെ യഥാർത്ഥത്തിൽ നിയമം കൊണ്ടുവന്ന മോഡിയല്ല അദ്ദേഹം പിൻപോയിന്റ് ചെയ്യുന്നത്. മുസ്ലിങ്ങൾക്ക് വേണ്ടി മുഖ്യമന്ത്രി കണ്ണീരൊഴുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണ് മുഴുവനും കുറുക്കൻ്റെ കണ്ണ് കോഴിക്കോട്ടിലെന്ന് പറഞ്ഞതുപോലെ പിണറായിയുടെ കണ്ണ് മുഴുവനും മുസ്ലിം വോട്ട് ബാങ്കിലാണ്. മുസ്ലിം വോട്ട് ബാങ്കിലാണ് അദ്ദേഹം കണ്ണ് നട്ടിരിക്കുന്നത്. അതേസമയം എത്ര തന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയാലും നിയമത്തിന്റെ യഥാർത്ഥ വസ്തുത ജനങ്ങൾക്ക് അറിയാമെന്നും അത് വോട്ടായി മാറുമെന്നുമാണ് BJP പ്രത്യാശ പ്രകടിപ്പിക്കുന്നത്. ഇവിടെ CA പേരിൽ ഏത് മുസ്ലിമിനാണ് ഇവിടെ പൗരത്വം നഷ്ടപ്പെടുന്നത്? ഇന്ത്യ മഹാരാജ്യത്തെ ഒരൊറ്റ മുസ്ലിം പൗരന് പോലും ഇവിടെ പൗരത്വം നഷ്ടപ്പെടുക എന്നിരിക്കെ ഇവിടുത്തെ മുസ്ലിങ്ങൾ രണ്ടാംകിട പൗരന്മാരാണ്, എല്ലാവരും ആട്ടി ഓടിക്കാൻ പോവുകയാണ്. ഇന്നത്തെ രീതിയിലുള്ള പ്രചരണങ്ങൾ അതിന് ഇന്ത്യ മഹാരാജ്യം കൊടുക്കേണ്ടി വരുന്ന വില കനത്തതാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് ഇത് നന്നായിട്ടറിയാം. ഈ വർഗീയ ധ്രുവീകരണത്തിനെതിരായിട്ടുള്ള ജനവിധി വിധി കൂടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. എന്തായാലും തെരഞ്ഞെടുപ്പിൽ ഈ വിഷയം എങ്ങനെ പ്രതിഫലിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. ജനം കോഴിക്കോട്.